വെയിൽ കൊണ്ടാൽ ഇല്ലാതാകുന്ന മനുഷ്യൻ ഏതാണ്? വെയിൽ കൊണ്ടാൽ ഇല്ലാതാകുന്ന മനുഷ്യൻ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം, മഞ്ഞു മനുഷ്യനാണ്. രണ്ടാമത്തെ ചോദ്യം, ഭടന്മാരുടെ എണ്ണം ഒരിക്കലും കൂട്ടാത്ത സൈന്യ വിഭാഗം ഏതാണ്? ഭടന്മാരുടെ എണ്ണം ഒരിക്കലും കൂട്ടാത്ത സൈന്യ വിഭാഗം ഏതാണ്? ഉത്തരം, ഒറ്റയാൾ പട്ടാളമാണ്. മൂന്നാമത്തെ ചോദ്യം, ഏത് മന്ദബുദ്ധിക്കും ഉണ്ടാകുന്ന ഒരു ആശയം ഏതാണ്? ഏത് മന്ദബുദ്ധിക്കും ഉണ്ടാകുന്ന ഒരു ആശയം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം, ആമാശയമാണ്. നാലാമത്തെ ചോദ്യം, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന മരുന്ന് ഏതാണ്? എല്ലാവരെയും ഭയപ്പെടുത്തുന്ന മരുന്ന് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം, വെടിമരുന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, എന്നും വെണ്മയോടെ നിൽക്കുന്ന കെട്ടിടം ഏതാണ്? എന്നും വെണ്മയോടെ നിൽക്കുന്ന കെട്ടിടം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം, വൈറ്റ് ഹൗസാണ്. ആറാമത്തെ ചോദ്യം, ലോഹത്തിൻ്റെ പേരുള്ള പാത്രം ഏതാണ്? ലോഹത്തിൻ്റെ പേരുള്ള ഒരു പാത്രം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം, ചെമ്പാണ്. ഏഴാമത്തെ ചോദ്യം, നിങ്ങൾക്ക് പിടിക്കാം, പക്ഷേ കാണാനോ എറിയാനോ സാധിക്കില്ല. നിങ്ങൾക്ക് പിടിക്കാം, പക്ഷേ കാണാനോ എറിയാനോ സാധിക്കില്ല, എന്താണതെന്നാണ് ചോദ്യം. ഉത്തരം, പനി അല്ലെങ്കിൽ അസുഖമാണ്. എട്ടാമത്തെ ചോദ്യം, മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി കാണുന്നത് എന്താണ്? മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി കാണുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം, കുടയാണ്. ഒമ്പതാമത്തെ ചോദ്യം, ഭാരം കയറ്റി അമിത വേഗത്തിൽ വരുന്ന വണ്ടിയെ ഒറ്റക്കാലുകൊണ്ട് ചവിട്ടി നിർത്താൻ കഴിയുന്നത് ആർക്കാണ്? ഭാരം കയറ്റി അമിത വേഗത്തിൽ വരുന്ന വണ്ടിയെ ഒറ്റക്കാലുകൊണ്ട് നിർത്താൻ സാധിക്കുന്നത് ആർക്കാണെന്നാണ് ചോദ്യം. ഉത്തരം, ആ വണ്ടിയുടെ ഡ്രൈവർക്ക് തന്നെയാണ്. പത്താമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഏതാണ്? ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം, രാവണനാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഉത്തരം പറയുക. ചോദ്യം ഇതാണ്, ഒരു ദിവസം ആനയും ഉറുമ്പും കൂടെ ചെരുപ്പ് വാങ്ങാൻ കടയിൽ പോയി. രണ്ടുപേരും ചെരുപ്പ് വാങ്ങി. ബില്ല് കൊടുക്കാൻ നേരം ഉറുമ്പിൻ്റെ ചെരുപ്പിന് ആനയുടെ ചെരുപ്പിനേക്കാൾ കൂടുതൽ വിലയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക.